ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ നിത്യ എഗ്രിമെന്റ് വലിച്ചു കീറുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, ഞാൻ വിവാഹത്തിന് സമ്മതിക്കുന്നുവെന്ന്. നിത്യ പറയുന്നുണ്ട്, അച്ഛൻ ഈ വീടുമായിട്ടുള്ള ആത്മബന്ധം എന്താണെന്ന് എനിക്കറിയാം, എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യ അകത്തേക്ക് പോകുന്നു. നിത്യ അകത്തേക്ക് പോയതിനു ശേഷം അമ്മായി പറയുന്നുണ്ട് അവൾക്ക് ബുദ്ധിയുണ്ട്, ജീവിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടെന്ന്. നിത്യ പൂജാ റൂമിൽ പോയിട്ട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ തീരുമാനം ഇത് തന്നെയാണെങ്കിൽ അതുപോലൊക്കെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നു. പിന്നീട് സുജാത അമ്മ ഭർത്താവ് രഘുവേട്ടനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ കണ്ട കുട്ടി നല്ല കുട്ടിയാണ്, എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ധൃതിയിലാണ് ഞാൻ, ചേരേണ്ടവരെ ദൈവമായിട്ട് ചേർക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് രാത്രിയിൽ ഭയങ്കര കാറ്റും മഴയും വരുന്നുണ്ട്. ആ സമയത്ത് നിത്യ അവിടെ വെച്ചിരുന്ന കവിതയാണെങ്കിൽ പറഞ്ഞ് നിത്യയുടെ അടുത്തേക്ക് വരുന്നു. നിത്യ ആ പേപ്പർ എടുത്തിട്ട് ആ കവിത മനോഹരമായിട്ട് പാടുന്നു. അതേസമയം ഹരിയാണെങ്കിലും ആ കവിത പാടുന്നുണ്ടായിരുന്നു. ഹരിയെ അമ്മാവൻ വിളിക്കുന്നു. വിളിച്ചിട്ട് പറയുന്നുണ്ട്, വീണ ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല, ഒന്ന് അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഹരി പറയുന്നുണ്ട്, ഞാൻ അന്വേഷിച്ചിട്ട് വരാമെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് വീണയും കൂട്ടുകാരിയുമാണ്. വീണ കൂട്ടുകാരുടെ കൂടെ കള്ളൊക്കെ കുടിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, ഇതാണ് ഫ്രീഡം ആയിട്ടുള്ള ലൈഫ്, ഫാമിലിയുമായിട്ടുള്ള ലൈഫ് ആണെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ലെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഹരി അവിടേക്ക് വരുന്നുണ്ട്. ഹരി അവിടേക്ക് വന്നിട്ട് വീണയോട് വരാനെന്ന് പറയുന്നു. വീണയോട് അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഇതാരാണെന്നൊക്കെ. വീണ അപ്പോൾ പറയുന്നുണ്ട് ഇത് ഹരിയാണ്, കർഷകനാണെന്നൊക്കെ പറയുന്നു. ഞങ്ങളുടെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, എപ്പോഴും എന്നെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ആളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ, അയാളാണെന്നൊക്കെ പറയുന്നു. ഭയങ്കരമായിട്ട് കവിതയും എഴുതുമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ കൂട്ടുകാരിൽ ഒരാൾ പറയുന്നുണ്ട്, എങ്കിൽ ഇയാൾക്കും കുടിക്കാനൊക്കെ കൊടുക്കാം, എന്നിട്ട് കവിതയൊക്കെ പാടട്ടെന്നൊക്കെ പറയുന്നു. കൂട്ടത്തിൽ ഒരുത്തൻ ഹരിയുടെ ദേഹത്തേക്ക് മദ്യമൊഴിക്കുന്നു. അത് കാണുമ്പോൾ ഹരിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഹരി അവനെ അടിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും കൂടി ബഹളം വെക്കുന്നുണ്ട്. ഹരി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പാടത്ത് ജോലി ചെയ്യുന്ന കൈയാണ്, എന്റെ കയ്യിൽ നിന്ന് കിട്ടിയാലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. ഈ അടി വീണയ്ക്കുള്ളതായിരുന്നു, പക്ഷെ ഞാൻ അടിച്ചത് ഇങ്ങോട്ടാണെന്നേ ഉള്ളൂ, മര്യാദയ്ക്ക് നീ എന്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് അടുത്ത ദിവസം സുജാതാമ്മയുടെ വീട്ടിലേക്ക് ജ്യോതിഷൻ വരുന്നു. സുജാതാമ്മ ജ്യോതിഷന് ജാതകമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് സുജാതാമ്മ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്. ഫോണുമായിട്ട് സുജാതാമ്മ അവിടെ നിന്നും പോകുന്നു. ജ്യോതിഷൻ ജാതകം നോക്കുന്നു. നോക്കിയതിനു ശേഷം സ്വയം മനസ്സിൽ പറയുന്നുണ്ട്, ഈ ജാതകങ്ങൾ തമ്മിൽ ചേരത്തില്ലല്ലോ എന്നൊക്കെ. പെട്ടെന്ന് അവിടേക്ക് ജീവൻ വരുന്നുണ്ട്. ജീവൻ ജ്യോതിഷനോട് പറയുന്നുണ്ട്, എനിക്ക് തനിച്ച് സംസാരിക്കണം, നിങ്ങൾ പുറത്തേക്ക് വരാനെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു. ജീവൻ ജ്യോതിഷനെ പൈസ കാണിക്കുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ പറയണമെന്നൊക്കെ. ജ്യോതിഷനപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കള്ളത്തരമൊന്നും പറയത്തില്ല എന്നൊക്കെ. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടില്ലെങ്കിൽ ജീവനോടുണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു. ഞങ്ങളുടെ രണ്ടുപേരും ജാതകങ്ങൾ തമ്മിൽ ചേരില്ല എന്നാണ് നിങ്ങൾ പറയേണ്ടതെന്നൊക്കെ സൂചിപ്പിക്കുന്നു. ഈ വിവാഹം നടക്കാനേ പാടില്ല എന്ന് പറയണമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. ജ്യോതിഷനപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, അല്ലെങ്കിലും ഈ ജാതകങ്ങൾ തമ്മിൽ ചേരില്ലല്ലോ, എന്തായാലും പൈസ വാങ്ങിയേക്കാമെന്ന് കരുതി പൈസ വാങ്ങുന്നു. അതിനുശേഷം സുജാത അമ്മയോടും മകനോടും അതുപോലെ മകളോടും എല്ലാവരോടുമായിട്ട് ജ്യോതിഷൻ പറയുന്നുണ്ട്, ഈ ജാതകം ചേരത്തില്ല എന്നൊക്കെ. ഇവരെ തമ്മിൽ ഒന്നിപ്പിച്ചാൽ ഇവർ രണ്ടുപേരിൽ ഒരാൾ മാത്രമേ ജീവനോടെ ഉണ്ടാകുള്ളൂ, അതുകൊണ്ട് ഈ ബന്ധം വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു. ജ്യോതിഷൻ പറയുന്നത് കേട്ടിട്ട് സുജാത അമ്മയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു. പിന്നീട് നിത്യയുടെ അച്ഛനോട് നിത്യയുടെ അമ്മായി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നും ജാതകം വാങ്ങിയിട്ട് വരണം, അതോ ഞാൻ പോകണോ എന്നൊക്കെ ചോദിക്കുന്നു. അച്ഛനപ്പോൾ പറയുന്നുണ്ട്, ഞാൻ തന്നെ പൊക്കോളാം എന്നൊക്കെ. പിന്നീട് റൂമിൽ നിത്യ കിടക്കുകയായിരുന്നു. ആ സമയത്ത് മുറച്ചെറുക്കൻ വിമൽ അവിടേക്ക് ചെല്ലുന്നുണ്ട്. നിത്യ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. വിമൽ അപ്പോൾ പറയുന്നുണ്ട്, നിത്യ കിടന്നുറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നമ്മളുടെ വിവാഹം നടക്കാൻ പോവുകയല്ലേ, അതുകൊണ്ട് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു. നിത്യയ്ക്ക് വിമൽ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നിത്യ പറയുന്നുണ്ട് ഇവിടെ നിന്നും പോകാനെന്നൊക്കെ. വിമൽ വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് നിത്യയുടെ പാട്ട് കേൾക്കണം, കല്യാണം കഴിയുമ്പോൾ എന്നും നിത്യയുടെ പാട്ട് കേട്ട് വേണം ഉറങ്ങാനെന്നൊക്കെ പറയുന്നു. അതോടെ കേൾക്കുമ്പോൾ നിത്യയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ നിന്നും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോണമെന്ന് പറയുന്നു. വിമൽ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. പിന്നീട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുജാത അമ്മയുടെ അടുത്തേക്ക് മകൾ ചെല്ലുന്നുണ്ട്, എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. സുജാത അമ്മ അപ്പോൾ പറയാണ്, നിത്യമോളെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, പക്ഷെ എനിക്ക് നഷ്ടമായല്ലോ എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ആ മോളും ഒരുപാട് ആഗ്രഹിച്ചതാണ്, പക്ഷെ ഇനി ഞാൻ ആ മോളോടും എന്തു പറയുമെന്നൊക്കെ പറയാണ്. സുജാത അമ്മയുടെ വീട്ടിലേക്ക് നിത്യയുടെ അച്ഛൻ വരുന്നു. നിത്യയുടെ അച്ഛനെ കാണുമ്പോൾ സുജാത അമ്മ വിഷമത്തിലാകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.